ഒരുപാട് കാര്യങ്ങൾ ഞാനും എന്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത്. ഞങ്ങളുടെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത്. ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു. അപ്പോ രാജാമണി അങ്ങളാണ് അച്ഛനെ വിളിച്ച് പറയുന്നത്. പക്ഷെ ആ സമയം ആയപ്പോഴത്തേക്കൊക്കെ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോഴും അച്ഛനും അമ്മേന്റെ അടുത്ത് പറഞ്ഞതാണ് വേണ്ട മോളെ ഇത് വേണ്ട ഇത് ശരി അത്രയും ഒരു പറഞ്ഞു. പക്ഷെ അതെന്റെ എന്റെ ഇഷ്ടവും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ബാലചേട്ടനെ, അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ. നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യയായ അമൃത സുരേഷ് നടത്തിയ ആരോപണങ്ങൾ വിവാദമായി മാറുകയാണ്. ബാലയുടെ ഭാര്യയായിരിക്കെ തന്നെയും മകളെയും ബാല ഉപദ്രവിച്ചിരുന്നു എന്നാണ് അമൃത വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാല തന്നെ വിവാഹം കഴിക്കും മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത പറയുന്നുണ്ട്. ബാലയ്ക്കെതിരെ മകളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ ഹിമ നിവേദ കൃഷ്ണ എന്ന യുവതിയുടെ കുറിപ്പ് ചർച്ചയായി മാറുകയാണ്. ബാല എന്തുകൊണ്ട് നിയമപരമായി മകളെ കാണാൻ ഇതുവരെ ശ്രമിക്കാത്തത് എന്നാണ് കുറിപ്പിലൂടെ യുവതി ചോദിക്കുന്നത്. ഈ കുറിപ്പ് അമൃത പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി സഹോദരി, നിങ്ങളെങ്കിലും സംസാരിച്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് അമൃത കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുന്നത്. അമൃതയുടെ സഹോദരി അഭിരാമിയും ഈ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പിനൊപ്പം ബാലയുടെ ആദ്യ വിവാഹത്തിന്റെ തെളിവും പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പിങ്ങനെയാണ്: അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല. ഒരു 12-കാരിയുടെ വാക്കുകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ്. ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരി. ആ ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക. ചേരലും പിരിയലും ഒക്കെ മക്കളുടെ ഭാവിയെയോ സ്വകാര്യതയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ്. വേർപിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത്. ഇത് മാന്യമായ രീതി. ഇന്നലെ അമൃത ബാല ദമ്പതികളുടെ കുഞ്ഞിന്റെ വീഡിയോ കണ്ടു. അതിന് ചുവട്ടിൽ ആയിരങ്ങളുടെ കമന്റും. അമ്മ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ? ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ അറിയുന്നവരുടെ കമന്റിന് പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ. ഒരാളുടെ വ്യക്തിജീവിതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ്. അറിയുന്നവർ പറയട്ടെ, പുറമേ ഒട്ടിച്ചുവെച്ച ചിരിയോ ആഘോഷമോ അല്ല അകത്തെ ജീവിതം. ബാല, നിങ്ങൾ വികാരാതീതനായി സംസാരിച്ചതിനു ചുറ്റും സാന്ത്വനങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പലക്കലിൽ ഹൃദയം വേദനിക്കുന്ന നിങ്ങളുടെ മകളെപ്പറ്റി? അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെപ്പറ്റി? കൗമാരത്തിലേക്ക് കാലൂന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്ന്? ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ടു വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണെത്തുന്നതെന്ന്? നിങ്ങളൊരു മനുഷ്യനാണോ? എല്ലാ മാസത്തിലെയും 2-ാം ശനി അമൃതക്ക് മെയിൽ അയച്ച ശേഷം കോടതിയിലെത്തി മകളെ കാണാമെന്ന കോടതി വിധി ഇരിക്കെ ആദ്യ 2 തവണയും നിങ്ങളെ കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി. അന്നും നിങ്ങൾ എത്തിയില്ല. അതിന് കോടതിയിൽ രേഖകളില്ലേ? പിന്നീട് ഇന്നേ വരെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ? നിങ്ങൾ എത്രമാത്രം അമൃതയെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? സോഷ്യൽ മീഡിയയിലെ അന്ധരായ ഫോളോവേഴ്സിനെ പറ്റിക്ക, പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാനാവുമോ? നിങ്ങളുടെ ചോരയല്ലേ കുഞ്ഞ്? അതിന്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസിക വ്യതയിലാക്കി നശിപ്പിക്കുന്ന നിങ്ങളൊരച്ഛനാണോ? വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിട്ടിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തധികാരമാണുള്ളത്? നിങ്ങൾക്ക് മകളെ കാണണമെന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കർബർഗ് കൊണ്ടുവന്ന് കാണിക്കുമോ? അമൃതയും ബാലയും ശരിയോ തെറ്റോ ആവട്ടെ, അത് അവരുടെ ജീവിതമാണ്. ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ, ജീവിക്കട്ടെ, അതിൽ എത്തി നോക്കുന്നവരോടാണ്. ചന്ദന സദാശിവ എന്നൊരു പാവം കന്നഡക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന 19-കാരിയെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നു. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ, നിയമ നടപടികൾ സ്വീകരിക്കും. അമൃതയെ പിരിഞ്ഞ ശേഷം 3-ാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ? രക്ഷപ്പെട്ട് ഓടിയില്ലേ? അമൃതയുടെ വ്യക്തിജീവിതത്തിലേക്ക് കോലിടുന്നവർ ഇതിനുത്തരം പറയൂ. വിവാഹം കഴിച്ചു പിരിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം എത്തി നോക്കണ്ട. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ബാലയുടെ 2-ാം വിവാഹമായിരുന്നെന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ? വിഷയം നിങ്ങൾ രണ്ടുമല്ല, ആ കുഞ്ഞിന്റെ മനസ്സ് തകർക്കുന്നത് സാമൂഹ്യ പ്രശ്നമാണ്. അതിലേക്ക് നിയമം ഇടപെടണം. 2 വയസ്സുള്ള കുഞ്ഞുവരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു
നിൽക്കുന്ന കാലമാണ്. അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവനും വിളിച്ചു പറയുമ്പോൾ, അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങൾ എന്തുത്തരം പറയും?